ഹലോ എല്ലാ കൂട്ടുകാർക്കും എച്ച്ഡിഎസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ സൗണ്ട് റെക്കോർഡിങ് അതായത് പ്രൊഫഷണൽ രീതിയിൽ നമുക്കൊരു സൗണ്ടിന് നമ്മുടെ മൊബൈൽ ഫോണിൽ എഡിറ്റ് ചെയ്താലും നമ്മളൊരു മൈക്ക് വെച്ച് എഡിറ്റ് ചെയ്താലും ഒരു നല്ലൊരു ക്ലാരിറ്റിയിൽ നമുക്കൊരു ഓഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാം, നമ്മൾ പുറത്തു നിന്നുള്ള ശബ്ദം നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ലെക്സിസ് ഓഡിയോ എഡിറ്റർ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനെ ഉള്ളിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പോൾ കാണാൻ ബെല്ലൈക്കണ് കൂടി ഇനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കൊച്ചു 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 നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സൂമിങ് സൂം ഔട്ട് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് നമ്മുടെ റെക്കോർഡർ വോളിയം ഡെസിബെൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓഡിയോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ബെല്ലാ സിയോ നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു. നമ്മുടെ മണി ഹേസ്റ്റ് എല്ലാവരും കാണുന്ന സീരീസാണ്, അതിൽ ഒരു സോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെ ബാക്കി സെറ്റിങ്സിലേക്ക് ഇടക്കാം. ഇത് നമുക്കിവിടെ ഇനി സേവ് ആക്കണമെങ്കിൽ ഇവിടെ സേവ് ആക്കാം. ഇവിടെ നമുക്ക് സൂമിൻ, ഞാൻ സൂമിൻ കൊടുത്താൽ ഇവിടെ സൂമിനായിട്ടുണ്ട്. സൂം ഔട്ട് ഇവിടെ സൂം ഔട്ട് പോകുന്നതാണ്. ഇനി നമ്മുടെ പ്ലേ ആക്കുമ്പോൾ നമ്മുടെ ഒരു ആ ഒരു ഇത് കാണിക്കുന്ന ഭാഗം. പിന്നെ നമുക്കിവിടെ വോളിയം എന്ന് പറഞ്ഞാൽ ഡെസിബെല് കൂട്ടിയും കുറച്ചും കൊടുക്കാം. പിന്നെ നമുക്കിത് ഇവിടെ നമ്മുടെ ഇതിൻ്റെ ഒരു നീക്കി നീക്കി മാറ്റാൻ പറ്റുന്നത്. ഇനി നമുക്കിവിടെ ഇവിടെ ഒരു മൂന്ന് സിമ്പിളുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എഫക്ട്സ് കാണാം. എഫക്ട്സിൽ കുറേ എഫക്ട്സ് നമുക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതാ നമുക്ക് കാണാം, മ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും മ്യൂട്ട് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും, വോക്കഡോർ, റിവേർബ്, എക്കോ, ഇക്വലൈസർ, കംപ്രസർ, നോയ്സ് റിഡക്ഷൻ. നോയ്സ് റിഡക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ നോയ്സ് റിഡക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം അതാണെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ കണ്ടുവച്ചിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അപ്ലൈ കൊടുത്താൽ മാത്രം മതി. നമ്മളത് നോർമലി നമ്മൾ അപ്ലൈ കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോകുന്നതാണ്. വളരെ സിമ്പിളായിട്ട് അവർ ചെയ്ത് വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ കരുതിയിട്ട് അപ്ലൈ കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോയ്സ് റിഡക്ഷനാകും. ഇനി നിങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്ന നമുക്ക് ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് റെക്കോർഡ് ആവുന്നുണ്ട്. നമുക്ക് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്മുടെ നോർമലി ക്രോസ് ചെയ്തു ഇവിടെ റെക്കോർഡായിട്ട് ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ഇത് ഓ നോർമലി റെക്കോർഡ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഒരു എഫക്റ്റിൻ്റെ അകത്ത് കയറുക. സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വളരെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ലെക്സിസ് ആഡിയോ എഡിറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണുന്നവരെ എല്ലാവർക്കും ബൈ.